കുളത്തൂർ അദ്വൈതാശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളുടെ ഒരു സാമാന്യ വിവരണം നൽകാമോ ഭഗവാനെ? ആ കുളത്തൂർ അദ്വൈതാശ്രമത്തിൻ്റെ മാത്രം മതിയില്ല, അപ്പോൾ കുഴപ്പമില്ല. എല്ലാവരും വരിക, നേരിട്ട് കാണുക. കാരണം ഇത് ചോദിക്കപ്പെട്ടത് ചിദാനന്ദപുരസ്വാമിയാണ്. ചിദാനന്ദപുരസ്വാമി അവിടുത്തെ ആശ്രമത്തിൻ്റെ രക്ഷാധികാരിയും അവിടുത്തെ എന്താ പറയേണ്ടത് അവിടെ പ്രവർത്തിക്കുന്ന ട്രസ്റ്റിൻ്റെ മാനേജിങ് ട്രസ്റ്റിയൊക്കെയാണ്. അപ്പോൾ നന്നാക്കിയിട്ടല്ലേ അയാൾ പറയുള്ളൂ, അല്ലേ? കേമായിട്ടേ പറയുള്ളൂ. അപ്പം നിങ്ങളത് വിശ്വസിക്കാൻ പോണ്ട. അതിന് പകരം ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. എല്ലാവരും വരിക, അവിടെ വരിക. ഹാർദമായ സ്വാഗതം. നേരിട്ട് കാണുക എന്തൊക്കെയാ പ്രവർത്തനം. സാധാരണ ചില ദിവസങ്ങളിൽ വന്നാൽ ഒരു പ്രവർത്തനവും കാണാൻ പറ്റില്ല. ചില ദിവസങ്ങളിൽ വന്നാൽ ക്ലാസ്സുകളുണ്ടാവും. അവസാനത്തെ ഞായറാഴ്ചയാണ് വരുന്നത് വെച്ചാൽ വേദാന്ത ക്ലാസ് ഉണ്ടാവും. ഗുരുപൂർണിമ മുതൽ 8 ദിവസം ഉപനിഷത്ത് വിചാര സത്രം ഉണ്ടാവും. December 23 മുതൽ ഒരാഴ്ച ആധ്യാത്മിക അന്തര്യോഗം ഉണ്ടാവും. ദിവസവും രാവിലെ 5:20 അങ്ങനെയാവുമ്പോൾ കീർത്തനങ്ങൾ തുടങ്ങും. 6 മണി തൊട്ട് 7 മണി വരെ ഭാഷ്യ പാരായണമുണ്ട്. അത് നിങ്ങൾക്ക് വരാതെ നിങ്ങൾക്കും പങ്കുചേരാം. യൂട്യൂബിൽ അദ്വൈതാശ്രമം ചാനലിൽ പോവുക, അവനവൻ്റെ വീട്ടിലിരുന്നിട്ട് 1 മണിക്കൂർ മാറ്റി വയ്ക്കുക ഭാഷ്യം വായനയ്ക്ക്. ദിവസവും പുസ്തകം മുമ്പിൽ തുറന്ന് വയ്ക്കുക. അവിടെ നിന്ന് ഒരാൾ വായിച്ചു തരും, ബാക്കിയുള്ളവർ ഏറ്റു വായിക്കും. നിങ്ങൾക്ക് ഏറ്റു വായിക്കാം നിങ്ങളുടെ വീടുകളിൽ നിന്ന്. ദിവസമുണ്ട്, രാവിലെ 6 മണി തൊട്ട് 7 മണി വരെ. അതിനോട് ചേർന്ന് വൃദ്ധസേവാകേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് ശ്രീ ശങ്കര വിദ്യാമന്ദിരം പ്രവർത്തിക്കുന്നുണ്ട്. 7ാം ക്ലാസ് വരെയാണുള്ളത്. ഒരു വീട് പോലെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെ പോണ്ട്. അവിടുന്ന് അദ്വൈതാശ്രമം സത്സംഗം മാസിക ഇറങ്ങണുണ്ട്. എല്ലാവരും വാങ്ങുക. പോരാ, തെറ്റിപ്പോയി പറഞ്ഞത്, വരിക്കാരാവുക. വാങ്ങുക, വായിക്കുക. പിന്നെ അത്യാവശ്യം കുറച്ച് പുസ്തകങ്ങളൊക്കെ പ്രകാശനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല പ്രവർത്തനങ്ങൾക്കും തടസ്സമായിട്ട് സാമ്പത്തിക പ്രതിസന്ധി നല്ലോണം നിൽക്കുന്നുണ്ട്. അവിടെ പ്രവർത്തനങ്ങൾക്ക് 2 സംവിധാനങ്ങളുണ്ട്. ഒന്ന് ഒരു സൊസൈറ്റിയാണ്, ഒന്നൊരു ട്രസ്റ്റാണ്. സൊസൈറ്റി ശ്രീ വല്ലോറക്കാവ് ക്ഷേത്ര സമിതി എന്നുള്ളൊരു സൊസൈറ്റിയാണ്. അത് അവിടെ മാത്രം ഒതുങ്ങിയതാണ്. എന്നാൽ ശ്രീശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ വിദ്യാലയവും വൃദ്ധസേവാകേന്ദ്രവും മാസികയും പുസ്തകങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പല ആശ്രമങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് തപോവനാശ്രമം, പാലക്കാട് ശ്രീ ശങ്കര അദ്വൈതാശ്രമം, മലപ്പുറം ജില്ലയിൽ ശ്രീ ശങ്കര സേവാശ്രമം, വയനാട് ജില്ലയിൽ നരനാരായണ അദ്വൈതാശ്രമം, കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് പട്ടണത്തിൽ തന്നെ ശാരദ അദ്വൈതാശ്രമം, മാത്രയിൽ ശാന്തിസുധ സേവാശ്രമം, നടുവണ്ണൂരിൽ അവധൂത മഹാത്മാവ് ഭഗവാൻ നിത്യാനന്ദസ്വാമി ജനിച്ച സ്ഥലത്ത് നിത്യാനന്ദാശ്രമം, ഇങ്ങനെയുള്ള ആശ്രമങ്ങളൊക്കെ ഉണ്ട്. അവിടങ്ങളിലൊക്കെ പ്രതിമാസ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ 2 മാസത്തിൽ എന്നുള്ളൊരു ചിട്ടയിലാണ് പോണത്. അതുകൂടാതെ വിവിധങ്ങളായ മറ്റ് പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതൊക്കെ നേരിട്ട് പോയി ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ദിവസവും കഷ്ടപ്പാടും ദുഃഖവുമായിട്ട് ഒരുപാട് പേര് വരും മരുന്ന് വാങ്ങാൻ, മോളുടെ കല്യാണം നടത്താൻ, വീട് നേരെയാക്കാൻ, ഏറ്റവും അധികം ചികിത്സയ്ക്കാണ്, സർജറിക്ക് ഒക്കെ ആയിട്ട്. ആരെങ്കിലും എന്തെങ്കിലും ദക്ഷിണ ദിവസവും തന്നുകൊണ്ടിരിക്കും നമുക്ക്, അത് അതേപടിയാണ്ട് കൊടുക്കും. ഒരു പൈസ പോലും ആശ്രമത്തിലേക്ക് കിട്ടൂല. അങ്ങനെ പോകും. അതുകൊണ്ട് സുഖ. രാത്രി കിടന്നാൽ അപ്പം ഉറങ്ങും.
കടക്കണ്ട, പ്രസംഗിക്കുമ്പോൾ ഉറങ്ങും. ഇന്നിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങി നേരത്തെ. അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല കേട്ടോ, സന്തോഷമായി. കൊടശ്ശേരി ആശ്രമത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങി, എന്താ കുഴപ്പം എന്ന് കഴിഞ്ഞ് ചോദിച്ചു. അവിടുത്തെ ആൾ ഞാൻ തെറ്റു വല്ലതും പറഞ്ഞു, ഏ ഒരു തെറ്റും പറഞ്ഞിട്ടില്ല സ്വാമി, നന്നായി. ഇത്രയേ ഉള്ളൂ. ഏതായാലും ഈ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കുചേരുക, നമ്മളെല്ലാവരും ചേർന്ന് ചെയ്യേണ്ടതാണ്, നമ്മുടെ പ്രസ്ഥാനമാണ്. വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട് നമുക്ക്. ഇപ്പോൾ കുറച്ചായിട്ട് ദീർഘകാല പഠന പദ്ധതി അവിടെ നടന്നിട്ടില്ല. എന്തായാലും അടുത്ത വർഷം ആരംഭിക്കണം ഒരഞ്ച് വർഷത്തെ പഠന പദ്ധതി. അതിൽ നിന്ന് പഠിച്ച കുറേ പേരുണ്ട്. അവിടുന്ന് സന്യാസദീക്ഷ സ്വീകരിച്ചവർ 11 പേരുണ്ട്. അതിലൊരാൾ ശരീരം ശാന്തമായി, 10 പേര് ഉണ്ട്. ഒരാൾ ഈ കഴിഞ്ഞ വർഷം ശരീരം പോയി. മറ്റ് 10 പേരാണ് ദീക്ഷിതരായിട്ടുള്ളത് സന്യാസ. അതുപോലെ ബ്രഹ്മചര്യ ദീക്ഷ, നൈഷ്ഠിക ബ്രഹ്മചര്യ ദീക്ഷ സ്വീകരിച്ച 8 പേരുണ്ട്. അതിലൊന്നും ഒരു ഭേദവും സ്ത്രീ പുരുഷാദി ഭേദങ്ങളൊന്നും ഇല്ല. മന്ത്രദീക്ഷ സ്വീകരിച്ചത് 2-3000 ആൾക്കാരെങ്കിലും ഉണ്ടാവും, അതൊന്നും അറിയില്ല, അതിനൊന്നും കണക്ക് വെച്ചിട്ടില്ല. അങ്ങനെ പോണു, ബാക്കി ഇപ്പം എന്താ പറയുക. ഏതായാലും വരിക, പ്രവർത്തനം നേരിട്ട് മനസ്സിലാക്കുക, എന്തൊക്കെ പങ്കുചേരണോ അത് പങ്കുചേരുക, എവിടെ എന്ത് ന്യൂനത ഉണ്ടോ അത് ശരിയാക്കുക. അതൊക്കെയേ പറയാനുള്ളൂ. ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് ഒരാഴ്ച അവിടെ വന്ന് താമസിച്ച് സേവ ചെയ്യാനുള്ളൊരവസരം ഉണ്ടാവുക. അതാണ്, വെറുതെ വന്ന് താമസിക്കാനല്ല, സേവ ചെയ്യാൻ ഒരാഴ്ച. എന്ത് സേവയാണ്? അടുക്കളയിൽ ആണെച്ചാൽ അടുക്കളയിൽ, ചെടിയാണെച്ചാൽ ചെടി, അടിച്ചു വരാണെച്ചാൽ അടിച്ചു വരാൻ, എന്തെങ്കിലും സേവ. ഒരാഴ്ച വന്ന് താമസിച്ച് അവിടെ ചെയ്യാനുള്ളൊരവസരം ഉണ്ടാക്കാനുള്ള ആലോചന ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് തീരുമാനമായിട്ടില്ല കേട്ടോ. ഏതായാലും സന്തോഷം. കോവിഡിന് മുൻപ് തുടർച്ചയായി നിരവധി ആധ്യാത്മിക ധാർമ്മിക സേവാ പ്രവർത്തനങ്ങൾ നടന്നിരുന്നുവല്ലോ. ധാരാളം നടന്നിട്ടുണ്ട്, അതിലേറെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അടുത്തൊന്നും പരസ്യപ്പെടുത്താറില്ല, അതുകൊണ്ട് ജനങ്ങൾ അറിയില്ല. കോവിഡിന് മുൻപ് നടന്നതിൻ്റെ 10 ഇരട്ടി ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം ചിദാനന്ദ ഗുരുസ്വാമിയുടെ കയ്യിൽ അത്ര കൂടുതൽ ദക്ഷിണ നാട്ടുകാർ തരുന്നുണ്ട്, അത് അതേപടിയാണ്ട് കൊടുക്കും. അതൊന്നും രേഖയിലും ഉണ്ടാവില്ല. അത് അവർക്കും അറിയും, നമുക്കും അറിയും. കോവിഡ് കാലത്ത് ധാരാളം നടന്നിട്ടുണ്ട്. പാകം ചെയ്ത ഭക്ഷണം കോവിഡ് രോഗികൾക്ക് 100 കണക്കിന് വിതരണം ചെയ്തു. പാകം ചെയ്യാത്ത ഇത് ആദ്യഘട്ടത്തിൽ, ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്ന ആ ഘട്ടത്തിൽ ചെയ്തു. അതൊക്കെ ചെയ്യാൻ സാധിച്ചു. അതിനേക്കാൾ വലിയ പ്രവർത്തനം, തീർത്തും അശരണരായിട്ടും അസ്വസ്ഥരായിട്ടും ഉള്ളവർ ഒരു 10-20 വിളിയെങ്കിലും ഒരു ദിവസം ഫോണിൽ വരും. അവർക്ക് വേറൊന്നും വേണ്ട, അവർക്ക് കിറ്റും കറ്റും ഒന്നും വേണ്ട, പിന്നെ എന്ത് മതി, ഒരു സമാധാനവും ശാന്തിയും മതി. അങ്ങനെ അവർക്ക് 5-10 മിനിറ്റ് സംസാരിച്ച് ഒരു സമാധാനം നൽകുന്ന പ്രക്രിയ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പലതും നടന്നു. 25-ാം വാർഷികവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായോ? 25-ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് വിഭാവന ചെയ്തതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് 8 വീടുകളുടെ റിപ്പയർ, 6 വീടുകൾ പൂർണ്ണമായി നിർമ്മിച്ചത്, അതായിരുന്നു പ്രധാനപ്പെട്ട 2 പദ്ധതികൾ. അത് 2 സജ്ജനങ്ങളുടെ സഹയോഗത്തോടുകൂടി ചെയ്യാൻ സാധിച്ചു. ആശ്രമം അതിലൊരു ഉപാധിയായി നിന്നു, അത്രയേ ഉള്ളൂ. അതെല്ലാം ചെയ്തത് സമൂഹമാണ്. ആശ്രമം എന്ത് ചെയ്യാനാ? സമൂഹമാണ്. അതുപോലെ കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും ചില പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു അക്കാലത്ത്. അതും നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. പാലിയേറ്റീവ് സെൻ്ററിൻ്റെയും മറ്റ് ഭാവി പ്രവർത്തനങ്ങളുടെയും അവസ്ഥ എന്താണ്? ഒരു കല്ല് പോലും വെച്ചിട്ടില്ല. വലിയൊരു ഒരു സങ്കല്പമായിട്ട് തന്നെ കിടക്കുകയാണത്. അതിനുള്ള സ്ഥലമുണ്ട്,
സ്ഥലമുണ്ട്. ശാന്തമായി നമ്മുടെ അമ്മമാർക്കും നമ്മുടെ അച്ഛന്മാർക്കും ഒക്കെ ഒന്ന് മരിക്കാനുള്ളൊരവസരം ഉണ്ടാക്കി കൊടുക്കുക, അതാണ്. അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിലത് വളരെ കുറവാണ്. വിഭാവന ചെയ്തിട്ട് കാലം കുറേയായി. വിഭാവന ചെയ്തതിൻ്റെ പിറ്റത്തെ ആഴ്ച സ്ഥലം കിട്ടി, പക്ഷേ അതിലേക്ക് അല്പവും നീങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു കല്ല് പോലും വെച്ചിട്ടില്ല. അതാണ് പരമാർത്ഥം. സത്സംഗം മാസികയുടെ പ്രവർത്തനത്തെക്കുറിച്ചും പറയാമോ? സത്സംഗം മാസിക തുടക്കത്തിൽ കുറേ പരാധീനതകളും അതുകൊണ്ട് തന്നെ പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും ആ പരാതി പരിഹരിക്കാനൊന്നും തുടക്കത്തിൽ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ വളരെ സുഘടിതമായ വ്യവസ്ഥയുണ്ട്. എന്ത് പരാതി ഉണ്ടെങ്കിലും പരിഹരിക്കപ്പെടുന്ന രീതിയിൽ ഓഫീസ് പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആശ്രമത്തിന്. അതിൻ്റെ വായനക്കാരായി അത് കൊള്ളാം, നല്ലതാണ്, നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിയാൽ എന്ന് വിചാരിക്കുന്നവർ ഒരു മൂന്ന് പേരെയെങ്കിലും ഒരാൾ ചേർത്താൽ നല്ലതായിരിക്കും. എന്തിനൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, എന്തിനൊക്കെ. ഇന്നത്തെ സമൂഹത്തിൽ വ്യക്തവും ശക്തവുമായൊരു ഹൈന്ദവ ബോധം വളർത്താൻ ഉപകരിക്കുന്നതാണത്, ഒരു സംശയവും അതിലില്ല. ആഴത്തിൽ വേദാന്തം പഠിക്കാനുള്ളവർക്ക് അത്തരം പംക്തികളുണ്ട്. കുറച്ചും കൂടി ലളിതമായി വേദാന്തം പഠിക്കേണ്ടവർക്കുള്ള പംക്തിയുണ്ട്. ധർമ്മശാസ്ത്രം പഠിക്കേണ്ട പംക്തിയുണ്ട്. സംസ്കൃത ഭാഷ പഠിക്കേണ്ട പംക്തിയുണ്ട്. കുട്ടികൾക്ക് ധർമ്മപ്രബോധനത്തിനുള്ള പംക്തിയുണ്ട്. വർത്തമാനകാലീന ഭാരതത്തെക്കുറിച്ചും ഹൈന്ദവ സമാജത്തെക്കുറിച്ചും നിർഭയമായി വിലയിരുത്തുന്ന പംക്തികളുണ്ട്, ഒക്കെ ഉണ്ട്. സാമാന്യം നല്ല പേപ്പറിലാണ് അടിക്കുന്നത്, ഇത്രയൊക്കെയല്ലേ. അതുകൊണ്ട് ഇപ്പോഴത്തെ നിലയ്ക്ക് അതിന് 450 രൂപയാണ് വാർഷിക വരിസംഖ്യ. അതായത് 37.5 രൂപ വരും ഒന്നിന് ആശ്രമത്തിന് കിട്ടുന്ന വില. ഇതിന് ചിലവ് ഒരു 43 രൂപ 44 രൂപയോളം വരും. അപ്പോൾ ഒന്നുമേലുള്ള നഷ്ടം 7.5 രൂപ വരും, പ്ലസ് പോസ്റ്റേജും കൂടി ആകുമ്പോൾ. എന്തൊക്കെ അതിൻ്റെയൊക്കെ രഹസ്യം അറിയുന്ന ആൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ കണക്കറിയുന്ന ആൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് മുമ്പിൽ. ഇതൊക്കെയാണ് അതിൻ്റെ സത്യം. എല്ലാവരും ഒത്തുപിടിച്ചാൽ ഒക്കെ ഭംഗിയായിട്ട് പോവും. ഒത്തുപിടിച്ചാൽ നമ്മുടെ പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കുക, അത്രേ പറയാനുള്ളൂ. എങ്ങനെ സഹയോഗം ചെയ്യാം? എല്ലാ രീതിയിലും ചെയ്യാം. ആശ്രമത്തിൻ്റെ നടത്തിപ്പ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഉള്ളത്, തുറന്ന് പറയുകയാണെങ്കിൽ. അത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ. അതങ്ങ് മാറും, ഇത്രയും പ്രാവശ്യം വന്നു, അതങ്ങ് മാറി, പിന്നെ ഉഷാറായി, പിന്നെ വീണ്ടും തളരും, വീണ്ടും ഉഷാറാവും, അതങ്ങനെ പോവും. പക്ഷെ ഇപ്പോൾ സമൂഹത്തിൻ്റെ സപ്പോർട്ട് ആവശ്യമുള്ളൊരു സമയമാണ് ഇപ്പോൾ, അത്രേ പറയുന്നുള്ളൂ, കൂടുതലൊന്നും വിസ്തരിച്ച് പറയുന്നില്ല. വരിസംഖ്യ കൂട്ടണം, അതുകൊണ്ടാണ് നേരത്തെ ഇപ്പോൾ 450 എന്ന് പറഞ്ഞത്. ജൂലൈ പ്രായണ കൂടുതൽ പേര് പുതുക്കുന്നത് ജൂലൈ മുതൽക്കാണ്. അപ്പോൾ ജൂൺ മാസത്തിൽ നമ്മൾ ഒത്തു പിടിച്ചിട്ട്, ഇതിപ്പോൾ മെയ്യായി, അടുത്ത മാസം ഒത്തു പിടിച്ച് ഒരാൾ രണ്ട് പേരെങ്കിലും ചേർക്കും, അപ്പോൾ മൂന്നായി എന്നൊരു വ്രതം എടുത്താൽ നമുക്കൊരു 10,000 11,000 എന്നുള്ള സംഖ്യയിലെത്തിക്കാം. ഇപ്പോൾ വെറും 4,000 മാത്രമേ പോകുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അതിലൊക്കെ പങ്കുചേരാം. അതുപോലെ സാധ്യതയുള്ളവരൊരു പേജ് സ്പോൺസർ ചെയ്യാം. 2,500 രൂപയ്ക്കൊരു പേജ് സ്പോൺസറിങ് ഉണ്ട്. അങ്ങനെയൊക്കെയാണത് ഒത്തുപിടിച്ച് മെല്ലെ മെല്ലെ നീങ്ങിപ്പോണത്. അതുപോലെ തന്നെയാണ് ആ വിദ്യാലയം. വിദ്യാലയം തീർത്തും ഗ്രാമീണരായ കുട്ടികൾക്ക്
വളരെ ചുരുങ്ങിയ ഒരു ഫീസിൽ, അതും 30% കുട്ടികളെടുത്തു നിന്ന് നായാ പൈസ മേടിക്കാതെ ആണ് നടത്തുന്നത്. ഓരോ മാസവും വിദ്യാലയത്തിലേക്ക് അങ്ങോട്ട് 2 ലക്ഷം രൂപയെങ്കിലും അങ്ങോട്ട് കൂട്ടിയിടണം. അങ്ങനെയാണ് നടക്കുന്നത്. കാരണം പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. അതൊക്കെ അടുത്തിടപഴകിയാൽ മനസ്സിലാവും, എന്നാലേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ വിദ്യാലയം എന്നൊക്കെ പറഞ്ഞാൽ ചില്ലാനുണ്ടാക്കുന്ന പരിപാടിയാണെന്നേ ആൾക്കാർ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് വരിക, പഠിക്കുക, മനസ്സിലാക്കുക, അടുത്തൊന്നും പഠിക്കാൻ ശ്രമിക്കുക, അത്രയേ പറയാനുള്ളൂ.